പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി നാം ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മുടെ ചുമലുകൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുമലുകളിൽ ഉണ്ടായിരുന്ന ഭാരമല്ല ഇന്ന് രാവിലെ നാം ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ. അതെ, ഞാൻ പറയുന്നത് ഡീസലിൻ്റെ വില ലിറ്ററിന് 5 റുപ്പിയ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചാണ്. മാത്രമല്ല പാചകവാതകത്തിൻ്റെ വിതരണ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ അർദ്ധരാത്രി മുതലാണ് ഇതൊക്കെ നിലവിൽ വരുന്നത്. ഒരുപക്ഷെ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമായതുകൊണ്ടാവണം സ്വതന്ത്ര ഭാരതത്തിൻ്റെ സർക്കാർ ഇത്തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങളും അധിക ഭാരങ്ങളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഈ അർദ്ധരാത്രി സമയം തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ വാർത്ത ഇന്ന് മലയാളം പത്രങ്ങളെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൈകാര്യം ചെയ്തിരിക്കുന്നു. കാരണം പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി സാധാരണ ജനങ്ങളെ നേരിട്ട് ഏറെ ബാധിക്കുന്ന ഒന്നാണ് ഡീസലിൻ്റെ വില വർധനവ്. 5 രൂപ ഡീസലിന് വില കൂടുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക്, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഉയരുന്നു. ഒപ്പം തന്നെ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വില കൂടുന്നു. ബസ്സിൻ്റെ നിരക്കുകൾ കൂട്ടേണ്ടി വന്നേക്കാം, ഒരുപക്ഷേ തീവണ്ടി ചാർജുകൾ കൂട്ടേണ്ടി വന്നേക്കാം. അങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വില വർധനവ് എന്ന നിലയിൽ ഈ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒപ്പം തന്നെയാണ് സാധാരണക്കാർ ഇപ്പോഴും ഉപയോഗിക്കുന്ന പാചകവാതക, ആ പാചകവാതക സിലിണ്ടറുകൾ ഇനി 2 മാസത്തിൽ ഒരെണ്ണം വീതമാണ് സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ജനങ്ങളെ ഏറെ ബാധിക്കുന്ന ഒരു വാർത്ത എന്ന നിലയിൽ മലയാളം പത്രങ്ങൾ അർഹമായ പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പത്രങ്ങളും ഒരുപക്ഷെ ചന്ദ്രിക വീക്ഷണം തുടങ്ങിയ UDF അനുകൂല പത്രങ്ങൾ ഇന്ന് വീണ്ടും എമർജിങ് കേരളയ്ക്ക് വേണ്ടി 1-ാം പേജിലെ പ്രധാന വാർത്തയുടെ സ്ഥലം നീക്കിവെച്ചപ്പോൾ മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഈ ജനവിരുദ്ധ തീരുമാനത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറയാതെ. പക്ഷേ ഡെക്കാൻ ക്രോണിക്കൽ ഒഴികെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഇന്ന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റ് വാർത്തകൾക്കാണ്. മാതൃഭൂമി ഡീസലിന് 5 രൂപ കൂട്ടിയെന്ന ശീർഷകത്തിൽ പ്രധാന വാർത്തയായി ആ വാർത്ത ഷൈൻ മോഹൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പാചകവാതക സിലിണ്ടർ വർഷത്തിൽ 6 മാത്രം പെട്രോൾ, മണ്ണെണ്ണ, പാചകവാതക വിലയിൽ വർധനയില്ല എന്ന് മാതൃഭൂമി 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള മനോരമയും അതുതന്നെ, പാചകവാതക സിലിണ്ടർ വർഷത്തിൽ 6 മാസം മാത്രം ഡീസലിന് 5 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ അവരുടെ വാർത്തയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. 5 രൂപയ്ക്ക് പുറമെ 12.5% മൂല്യവർദ്ധിത നികുതി കൂടി നാം ഉപഭോക്താക്കൾ ഡീസലിന് നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് 1 ലിറ്ററിന്, അതായത് ഈ വാറ്റ് നികുതി ഉൾപ്പെടെ ലിറ്ററിന് 47 രൂപയായിരിക്കും. ഇന്നലെ അത് 41.32 രൂപയായിരുന്നു. അപ്പോൾ 5 രൂപയല്ല, ഈ മൂല്യവർദ്ധിത നികുതി കൂടി കൂടുമ്പോൾ ഡീസലിൻ്റെ വില വൻതോതിൽ ഉയരുന്നു എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കേരള കൗമുദിയാവട്ടെ, ഡീസലിന് 5 രൂപ കൂട്ടി എമർജിങ് ഡീസൽ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. എമർജിങ് കേരള എന്ന വലിയ സന്നാഹങ്ങളോടുകൂടിയ ഒരു നിക്ഷേപ സമാഹരണ യജ്ഞം അല്ലെങ്കിൽ നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടക്കുമ്പോൾ തന്നെ ഡീസലിനെ വില കൂട്ടിക്കൊണ്ട് ഒരു ഇരുട്ടടി സർക്കാർ ജനങ്ങളുടെ മേൽ കൊണ്ടുവന്നിരിക്കുന്നു. എമർജിങ് ഡീസൽ എന്നാണ് കേരള കൗമുദി അതിന് ശീർഷകം നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി, ഡീസലിന് 5 രൂപ കൂട്ടി, സബ്സിഡി സിലിണ്ടർ 6 എണ്ണം മാത്രം എന്ന് ദേശാഭിമാനി 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കണോമിക് ടൈംസിൻ്റെ വാർത്ത അല്ലെങ്കിൽ ശീർഷകം ഒരുപക്ഷേ സാധാരണക്കാരെ ഞെട്ടിക്കുക തന്നെ ചെയ്യും എന്ന് പറയാതെ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. അവരുടെ ശീർഷകം ഇങ്ങനെയാണ്: എ ഗുഡ് ബിഗിനിങ് ബട്ട് ഡോണ്ട് റോൾ ബാക്ക് നൗ. അല്ല, 1-ാം തരം ഒരു തുടക്കമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡീസലിന് 5 രൂപ വില കൂട്ടിയിരിക്കുന്നു, പാചകവാതകം നിയന്ത്രിച്ചിരിക്കുന്നു. എ ഗുഡ് ബിഗിനിങ്. അപ്പോൾ ഒപ്പം സർക്കാരിൻ്റെ ഉപദേശം കൂടി ഇക്കണോമിക് ടൈംസ് നൽകുന്നുണ്ട്: ബട്ട് ഡോണ്ട് റോൾ ബാക്ക് നൗ. അലവരാദികളായ ആളുകൾ, രാഷ്ട്രീയക്കാരും നാട്ടുകാരുമൊക്കെ ഈ വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ ഡോണ്ട് റോൾ ബാക്ക് നൗ എന്ന ഒരു ഉപദേശം കൂടി ഇക്കണോമിക് ടൈംസ് ഇന്ന് ഗവൺമെൻറ്റിനെ നൽകുന്നുണ്ട് അവരുടെ ശീർഷകത്തിൽ. ദീപിക, ഡീസൽ 5 രൂപ കൂട്ടി, ഗ്യാസ് സിലിണ്ടർ വർഷത്തിൽ 6 എണ്ണം മാത്രം എന്ന ശീർഷകത്തിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നു. മംഗളമാവട്ടെ, കൗതുകകരമായ ഒരു ട്വിസ്റ്റ് ഈ ഹെഡിങ്ങുകൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇന്ന് ഒപ്പം തന്നെ എമർജിങ് കേരളയുടെ വാർത്തകളും പ്രാധാന്യത്തോടെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് മംഗളം നൽകിയിരിക്കുന്നത്, വിലക്കയറ്റത്തിന് തീ പകർന്നു, ഡീസലിന് 5 രൂപ കൂട്ടി, എൽ പി ജി വർഷം 6 മാത്രം എന്ന ഏതാണ്ട് പേജിൻ്റെ മുകളിൽ
അരപ്പേജിൽ ആ ശീർഷകം നൽകിയിട്ട് ഇടതുവശത്ത് കിതപ്പ് എന്ന ഒരു 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 സബ്ഹെഡിങ് അല്ലെങ്കിൽ ഒരു ഉപശീർഷകം നൽകിയിരിക്കുന്നു. കിതപ്പ് എന്ന് പറഞ്ഞതിന് ഇപ്പുറത്താണ്, വലതുഭാഗത്താണ് ഡീസലിൻ്റെ വില കൂട്ടിയത് സംബന്ധിച്ച വാർത്ത നൽകിയിരിക്കുന്നത്. അതേസമയം തൊട്ടു താഴെ വികസനത്തിന് വഴി തുറന്നു എയർ കേരള പെട്രോകെമിക്കൽ ജാവ കേന്ദ്രം കൊച്ചിയിലേക്ക് എന്ന ശീർഷകത്തിൽ ഇവിടെ ആ ഇടതുഭാഗത്ത് കുതിപ്പ് എന്നും മംഗളം നൽകിയിരിക്കുന്നു. തീർച്ചയായും ഈ രണ്ട് സംഭവവികാസങ്ങളെ വളരെ ഭംഗിയായി ആളുകളിലേക്ക് വായനക്കാരിലേക്ക് സംക്രമിപ്പിക്കുന്നതിന് ഈ തരത്തിലുള്ള ഒരു പേജ് ലേഔട്ട് വളരെ സഹായകരമാകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് മംഗളം ആ വാർത്ത നൽകിയിരിക്കുന്നത്. മാധ്യമവും ഏതാണ്ട് അവരുടെ ഒന്നാം പേജ്, ഇന്നത്തെ എല്ലാ പ്രധാന വാർത്തകളും ഒന്നാം പേജിൽ തന്നെ നൽകിക്കൊണ്ട് അവർക്കത് നൽകാൻ സാധിച്ചിരിക്കുന്നു. ഡീസലിനെ വില കൂട്ടിയ വാർത്ത ഒന്നാം പേജിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ മെട്രോ റെയിലിന് തുടക്കം കുറിച്ച് അതിന് ശിലാസ്ഥാപനം. കേരളത്തിൽ നെൽകൃഷി ആവശ്യമില്ലെന്നാണ് ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായ മുണ്ടേക് സിംഗ് അലുവാലിയ പറയുന്നത്. നെൽകൃഷി വേണ്ട, അതിന് പകരം എന്തെങ്കിലും സുഗന്ധവ്യഞ്ജന കൃഷികളോ മറ്റോ നടത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി കേരളം ആശങ്കപ്പെടേണ്ടത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് നെൽകൃഷി ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പ്രസംഗത്തിന് വേണ്ടത്ര പ്രാധാന്യം ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ നൽകിയോ എന്ന സംശയമാണ്. ദേശാഭിമാനി ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണെങ്കിൽ പോലും നെൽകൃഷിക്കെതിരായിട്ട് മൊണ്ടേക് സിംഗ് അലുവാലിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സംസാരിക്കുമ്പോൾ കിട്ടേണ്ട പ്രാധാന്യം ആ പ്രസംഗത്തിന് ലഭിച്ചുവെന്ന് പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. അത് ഗൂഢാലോചനയാണെന്ന് വി എസ് പറഞ്ഞു കഴിഞ്ഞു. അത്തരം വാർത്തകൾ ഇന്ന് പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മനോരമയിൽ കണ്ട മറ്റൊരു കൗതുകപര വാർത്ത, പ്രധാനമന്ത്രിയുടെ പത്നിയായ ഗുർചരൺ കൗറിൻ്റെ ജന്മദിനം ഇന്നലെ ആയിരുന്നു. ഇന്നലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ പ്രൊഫസർ കെ വി തോമസ്, മന്ത്രി കെ വി തോമസ് ആണ് അക്കാര്യം വെളിപ്പെടുത്തിയത്. ആ വാർത്ത ഒരു ബോക്സായിട്ട് മനോരമ അവരുടെ ഒൻപതാം പേജിൽ നൽകിയിരിക്കുന്നു. കൂടംകുളത്തെ സമരം തുടരുകയാണ്. നിരോധനം ലംഘിച്ച് കടൽ സമരം നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ മനോരമ മാതൃഭൂമി അടക്കമുള്ള എല്ലാ പത്രങ്ങളിലുമുണ്ട്. ഏതാണ്ട് മലയാളം പത്രങ്ങളെല്ലാം സ്വന്തം ലേഖകരെ കൂടംകുളത്തേക്ക് നിയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ സഹിതം പത്രങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രവാചകനെ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ പുറത്ത് ഇറക്കിയതിൻ്റെ പേരിൽ അമേരിക്കയ്ക്കെതിരായ പ്രതിഷേധം മുസ്ലിം രാജ്യങ്ങളിൽ പടരുകയാണ്. യമനിലും എംബസി ആക്രമണം ഉണ്ടായി. പടക്കപ്പലുകൾ ലിബിയയിലേക്ക് നീങ്ങുന്നു. അമേരിക്കൻ പടക്കപ്പലുകൾ ലിബിയയിലേക്ക് നീങ്ങുന്നു. ഇത് സംബന്ധിച്ച വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന ഈ വിവാദ വിഷയമായ സിനിമയിൽ അഭിനയിച്ച സിൻഡി ലീ ഗാർഷ്യ എന്ന നടി തന്നെ നിർമ്മാതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് എന്ന് വിശദമാക്കിയിരിക്കുന്നു. ഡെസേർട്ട് വോറിയർ എന്നതായിരിക്കും സിനിമയുടെ പേരെന്നും 2000 വർഷം പഴക്കമുള്ള ഒരു അറബിക് കഥയുടെ ചരിത്രമാണ് ഇതിൽ ആവിഷ്കരിക്കുന്നതെന്നുമാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. അങ്ങനെയാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ താൻ തയ്യാറായതെന്ന് നടി സിൻഡി പറയുന്നതിൻ്റെ വാർത്തയും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുണ്ടൂരിലെ CPM വിമത പ്രശ്നത്തെക്കുറിച്ച് എല്ലാ പത്രങ്ങളും വാർത്തകൾ നൽകിയിരിക്കുന്നു. കേരള കമ്മിറ്റി നൽകിയിരിക്കുന്നത് മുണ്ടൂർ പ്രശ്ന പരിഹാരത്തിന് CPM ശ്രമം. ഗോകുൽദാസിനെ ഏരിയ കമ്മിറ്റിയിൽ തിരിച്ചെടുത്തേക്കും. അതേസമയം വിമതർ മുന്നോട്ട് തന്നെ എന്നും കേരള കൗമുദി പറയുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒൻപതാം പേജിൽ റിലക്റ്റൻ്റ് രാഹുൽ മേ ജോയിൻ ക്യാബിനറ്റ് എന്ന ശീർഷകത്തിൽ ഒരു വാർത്തയുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ പോകുന്നു. ഇപ്പോൾ വിസമ്മതിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഒരുപക്ഷെ മന്ത്രിസഭയിൽ ചേർന്നേക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആ പേജിലെ തന്നെ ഒരു പ്രധാന വാർത്ത, തേർഡ് ഫ്രണ്ട് ഒള്ളി ആഫ്റ്റർ LS പോൾസ് സെയ്സ് മുലായം സിംഗ് യാദവ് പറയുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഒരു മൂന്നാം മുന്നണിയുടെ സാധ്യതകൾ ഉണ്ടാവുന്നുള്ളൂ. The SP chief says that he does fancy himself as future prime minister. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ താൻ അക്കാര്യത്തിൽ വലിയ വിസമ്മതമൊന്നും പ്രകടിപ്പിക്കില്ല, തനിക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായിക്കൂടാ എന്നും മുലായം സിംഗ് പറയുന്നതായിട്ട് ഈ വാർത്തയിൽ പറയുന്നു. ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഉടമസ്ഥതയിലുള്ള IPL ടീമിൻ്റെ ഭാവിയെക്കുറിച്ച് ഒന്നാം പേരിൽ തന്നെ വാർത്തയുണ്ട്. ബാങ്കേഴ്സ് ടു ബാക്ക് ഡെക്കാൻ ചാർജേഴ്സ് ഇൻ IPL 6, ബാങ്കുകൾ സഹായിച്ചേക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ PVV ഗ്രൂപ്പ് 900 കോടി രൂപ നൽകി ഈ ടീമിനെ ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമം ഡെക്കാൻ ക്രോണിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനി അത് തള്ളിക്കളഞ്ഞ കാര്യവും ഒന്നാം പേരിൽ തന്നെ ഡെക്കാൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സുവർണ ജൂബിലി ഇന്നലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ രാഷ്ട്രത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാറാണെന്ന് മൻമോഹൻ സിംഗ് പറയുന്ന വാർത്ത മനോരമയിൽ.
പത്രപ്രവർത്തക ഭവന പദ്ധതി വൈകാതെ എന്ന് കെ എം മാണി പറയുന്നു. ഒപ്പം തന്നെ ഇടയ്ക്ക് കല്ലെറിയുമ്പോഴും സ്നേഹിക്കുന്ന മിത്രങ്ങളാണ് കേരളത്തിലെ പത്രലേഖകരെന്ന് കേന്ദ്രമന്ത്രി എ കെ ആന്റണി പറഞ്ഞതും ഒന്നാം പേജിൽ അകത്തെ പേജുകളിൽ മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകിയും ദീപിക അത് ഒന്നാം പേജിൽ തന്നെ അതിന് സ്ഥാനം നൽകി. കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ പത്രാധിപർ കെ സുകുമാരൻ പത്രപ്രവർത്തന രംഗത്തെ കുലപതി പ്രധാനമന്ത്രി എന്ന ശീർഷകത്തിൽ ഇത് സംബന്ധിച്ച വാർത്തയുണ്ട്. കേരളത്തിലെ പ്രമുഖ പത്രസ്ഥാപനങ്ങളെയും പത്രാധിപന്മാരെയും പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ കെ സുകുമാരനെ പറ്റി പറഞ്ഞതിൽ അഭിമാനം കൊള്ളുകയാണ് കേരളകൗമുദി. അദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യം പരാമർശിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ പ്രധാന സ്പോർട്സ് വാർത്തകൾ നോക്കുമ്പോൾ ദേശീയ അത്ലറ്റിക് മീറ്റിൽ റെയിൽവേസ് ജേതാക്കളായ വാർത്തയാണ്. കേരളത്തിനുള്ള താരങ്ങൾക്ക് ആർക്കും സ്വർണ്ണമെഡൽ ലഭിച്ചില്ലെങ്കിലും 10 സ്വർണ്ണമെഡൽ മലയാളികൾക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ശ്രീലങ്കയിൽ നടക്കുന്ന 2020 ലോകകപ്പിൻ്റെ സന്നാഹ മത്സരങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഇതെല്ലാം ഇന്ന് സ്പോർട്സ് പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇന്നത്തെ എഡിറ്റോറിയലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദേശാഭിമാനി അലുവാലിയായുടെ പ്രസംഗമാണ് വിഷയമാക്കിയിരിക്കുന്നത്. മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങൾ എമർജിംഗ് കേരളയുടെ വിവിധ വിഷയങ്ങൾക്ക് വിഷയമാക്കിയപ്പോൾ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം പൂർത്തിയാവാതെ അവശേഷിക്കുന്നതിനെക്കുറിച്ചാണ് കൗമുദി എഡിറ്റോറിയലിന് വിഷയം ആക്കിയിരിക്കുന്നത്. ഇന്ന് ഇന്നത്തെ പത്രവിശേഷം അവസാനിക്കുന്നതിന് മുമ്പായി ഇന്നത്തെ ഒരു കാർട്ടൂൺ കൂടെ പരാമർശിക്കണം. ഇൻഡ്യുവിൻ്റെ എഡിറ്റോറിയൽ പേജിൽ യു പി എ ആണ് കാണിച്ചിരിക്കുന്നത്. യു പി എയുടെ ഓഫീസിനുള്ളിൽ സോണിയാഗാന്ധി മേശയ്ക്ക് പിന്നിലായിട്ടിരിക്കുന്നു. യു പി എയെ പിടിച്ചു നിർത്തിയിരുന്ന മുലായം സിംഗ്, അതായത് എസ് പി സമാജ്വാദി പാർട്ടി, ഇൻവെർട്ടറും ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ഒപ്പം തന്നെ മമതാ ബാനർജി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിലുണ്ട്. യു പി എ ഓഫീസിലേക്കുള്ള പവർ അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. അങ്ങനെ യു പി എയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ സുരേന്ദ്രൻ്റെ കാർട്ടൂൺ ഹിന്ദുവിൽ മികച്ച ഒരു കാർട്ടൂണായിട്ട് തോന്നി. പത്രവിശേഷം അവസാനിക്കുകയാണ്. ഇന്ന് കേരള കോൺഗ്രസ് ഗണേഷ് വിഭാഗത്തിൻ്റെ പുതിയ പാർട്ടി കൊട്ടാരക്കരയിൽ ജനിക്കും എന്നാണ് നാം കേൾക്കുന്നത്. എമർജിംഗ് ഗണേഷൻസ് പാർട്ടി. ഇന്നത്തെ പത്രവിശേഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു.